കേന്ദ്ര സർക്കാർ പ്രതിസന്ധിയിലാക്കിയ ബി എസ് എൻ എല്ലിൽ സ്വയം വിരമിക്കലിന് അപേക്ഷ സമർപ്പിച്ചത് എഴുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പേരാണ് യോഗ്യരായ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി എഴുപത്തിയൊന്ന് ജീവനക്കാരുടെ എഴുപത്തിയൊന്ന് ശതമാനത്തിലേറെ വരും ഇത് ഗ്രൂപ്പ് എ വിഭാഗത്തിൽ നിന്ന് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജീവനക്കാരാണ് വിരമിക്കലിന് അപേക്ഷിച്ചത് ബി എസ് എൻ എല്ലിന്റെ പുനരുദ്ധാരണത്തിനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സ്വയം വിരമിക്കൽ സ്വീകരിക്കുന്നതിലൂടെ ജീവനക്കാർ നഷ്ടം മാത്രം പിരിഞ്ഞു പോകുന്ന ജീവനക്കാർക്ക് ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് അർഹതയും ലഭിക്കില്ല വിരമിക്കലിന് ശേഷം ജീവനക്കാരന് ഒരു ആനുകൂല്യവുമില്ല ജീവനക്കാർ യഥാർത്ഥ വിരമിക്കൽ തീയതിക്ക് മുമ്പ് മരിച്ചാൽ കുടുംബത്തിനോ അവകാശിക്കോ കമ്മ്യൂട്ടേഷനും ലഭിക്കില്ല ഇത് കൂടാതെ ലഭിക്കുന്ന തുകയിൽ അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആദായ നികുതിയും നൽകണം എടുക്കുന്നവർക്ക് പെൻഷനും ശമ്പള പരിഷ്കരണം ഉറപ്പാക്കുക ഫോർ ജി സ്പെക്ട്രം ഉടൻ അനുവദിക്കുക ഒക്ടോബർ മാസത്തിലെ ശമ്പളം വിതരണം ചെയ്യുക കരാർ തൊഴിലാളിക്കാർക്ക് ശമ്പളം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ബി മുഴുവൻ യൂണിയനുകളും സംയുക്തമായി മൂന്ന് ദിവസം നിരാഹാര സമരം നടത്തുകയും ചെയ്യും ബുധനാഴ്ച മുതൽ ബി എസ് എൻ എല്ലെ എല്ലാ കേന്ദ്രത്തിലും നിരാഹാര സമരം സംഘടിപ്പിക്കുമെന്ന് ഓൾ യൂണിയൻസ് അസോസിയേഷൻ ഓഫ് ബി എസ് എൻ എൽ പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം വിരമിച്ച ലഭിക്കുന്ന ആനുകൂല്യം അറിയാൻ ബി എസ് എൻ എൽ വെബ്സൈറ്റ് പരിശോധിക്കുന്നതാ കെണിയായി ഇപ്പോൾ തുക കണക്കാക്കുന്ന ജീവനക്കാർ എച്ച് ആർ നമ്പറും മൊബൈൽ നമ്പറും നൽകിയാൽ ലഭിക്കേണ്ട തുക അറിയാം ഇങ്ങനെ അന്വേഷിച്ചവരെല്ലാം വി ആർ എസിന് സന്നദ്ധരായി എന്നാണ് മാനേജ്മെന്റിന്റെ വാദം അപേക്ഷയുടെ മൂന്ന് പകർപ്പ് ഒപ്പിട്ട് കൺട്രോളിംഗ് ഓഫീസർക്ക് നൽകിയാലേ സ്വയം വിരമിക്കൽ അപേക്ഷയെ സ്വീകരിക്കൂ ഇങ്ങനെ കൊടുത്തവർ കുറച്ച് പേർ മാത്രമാണ് ഡിസംബർ മൂന്ന് മൂന്നുപേരെ മാത്രമാണ് അപേക്ഷ നൽകാൻ സമയമെന്നും തുടർന്ന് പന്തതി ഉണ്ടാകില്ലെന്നും ചേരാത്തവർ അൻപത്തിയെട്ട് വയസ്സിൽ വിരമിക്കേണ്ടി വരുമെന്നും മാനേജ്മെന്റ് പറയുന്നു അൻപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് വി ആർ എസ് പ്രഖ്യാപിച്ചത് കൂടുതൽ ജീവനക്കാർ പോയ ശേഷം പൂർണ്ണമായി കരാർവൽക്കരിക്കാനാണ് ലക്ഷ്യം എൺപത്തി ആറിന് ശേഷം പുതിയ നിയമനം നടന്നിട്ടില്ല സംസ്ഥാനത്ത് ആറായിരത്തി എഴുന്നൂറ് സ്ഥിരം ജീവനക്കാരാണ് ബി എസ് എൻ ഉള്ളത് കരാർ തൊഴിലാളികളായി ഏഴായിരത്തി തൊള്ളായിരത്തി എൺപത് പേരും കരാർ തൊഴിലാളികൾ അഞ്ചു മാസമായി സമരത്തിലുമാണ് സ്ഥിരം ജീവനക്കാരായ ലൈൻമാർക്ക് സഹായികൾ കരാർ തൊഴിലാളികളാണ് ഇവർ സമരത്തിനായതിനാൽ ലൈൻ ജോലികളും മുടങ്ങി ജീവനക്കാരെ മാനസികമായി പീഡിപ്പിച്ച് പുറത്താക്കുന്ന നയമാണ് മാനേജ്മെന്റിന്റേതെന്ന ജീവനക്കാർ ആരോപിക്കുന്നു വരുമാനം മുപ്പത്തി എണ്ണായിരം കോടിയിൽ നിന്ന് പതിനെണ്ണായിരം കോടിയായി കുറഞ്ഞെന്നാണ് മാനേജ്മെന്റ് വാദം എന്നാൽ ശമ്പളം നൽകാൻ ഒൻപതിനായിരത്തി അഞ്ഞൂറ് കോടി മാത്രമാണ് ആവശ്യം പണമുണ്ടായിട്ടും മാനേജ്മെന്റ് ശമ്പളം വൈകിപ്പിക്കുകയാണ് ഫോർ ജി അനുവദിക്കണമെന്നും സർക്കാർ നൽകാനുള്ള കുടിശ്ശിക അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ തള്ളിയത് പ്രതികാരമാണെന്ന് ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി പി ആർ പരമേശ്വരൻ നേരത്തെ പറഞ്ഞിരുന്നു ജീവനക്കാർ കൊഴിഞ്ഞു പോയാൽ ഓരോ മേഖലയും സ്വകാര്യവൽക്കരിക്കുകയാണ് ലക്ഷ്യം വി ആർ എസ് എടുത്തവരെ പിന്നീട് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുക കരാർ അടിസ്ഥാനത്തിൽ കേബിൾ ഓപ്പറേറ്റർമാരെ ഏൽപ്പിക്കുക ബില്ലിംഗ് കസ്റ്റമർ സർവീസ് കേബിൾ വലിക്കൽ എന്നിവയും കരാർ നൽകുക തുടങ്ങിയവയാണ് ബി എസ് എൻ എൽ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് തുടർന്ന് റിലയൻസിനെ മൊത്തമായും ഏൽപ്പിക്കാനുള്ള പദ്ധതിയും തയ്യാറാകുന്നതായി ബി എസ് എൻ എൽ എംപ്ലോയീസ് യൂണിയൻ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്